വന്ന കാലത്തിന് നിൽക്കുവാണോ? ഹായ് ബിനു, പ്ലീസ് സിറ്റ് ഡൗൺ. രാജേശ്വരി ഇപ്പോ വരും. ഇത്, നമസ്കാരം ആന്റി. ഓ, കല്യാണ്? Am I right? No, mom. I think that's Ajay. Yes, she is right. Ajay തന്നെ. Yeah, I knew that. Hi, Ajay. Come on. Okay. Come on, buddy. How are you? I'm fine. Oh, nice. Yeah. എന്റെ ചൈൽഡ്ഹുഡ് ബഡിയെ കണ്ടാ എനിക്കറിയില്ലേ. ഇവള് വലിയ പെണ്ണായി പോയല്ലോ. നീയും ബിഗ് ബോയ് ആയി. നിന്നെ മിസ് ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല എനിക്ക്. ഹായ് ആന്റി, ഹൗ ആർ യു? ഹൽക്ക. യെസ്, നോട്ട് ഈവൻ എ സിംഗിൾ ഡേ. ആന്റിയുടെ കാര്യം അമ്മ എന്നും പറയും. എനിക്ക് ഒത്തിരി പറയാനുണ്ട് നിന്നോട്. കണ്ടിട്ട് വർഷങ്ങളായില്ലേ. എന്നാലും ഇങ്ങനൊരു ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് സർപ്രൈസ് ആയി പോയി കേട്ടോ. ഞാൻ വിളിച്ച ഉടനെ നിങ്ങൾ രണ്ടാളും സ്റ്റേറ്റ്സിൽ നിന്ന് പറഞ്ഞു വന്നല്ലോ. അതിലാണ് എനിക്ക് സന്തോഷം. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഫാമിലീസ് തമ്മിലുള്ള ആ പഴയ അടുപ്പത്തിന് എന്തെങ്കിലും കുറവ് വരുമോ രാജി? എന്തായാലും ശരി, ഇപ്പൊ രണ്ടാളും ചെന്ന് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് റെസ്റ്റ് എടുത്തോ. അത് കഴിഞ്ഞ് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ആ മോനെ, ഇങ്ങ് വാ. നീ ഒന്ന് കൂടെ ചെന്ന് ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുക്ക. Ajay, we'll just go up and chill out. Sticker, sticker, one of the sticker, sticker, sticker. Venu beta, adu kando. Endu? Alke Ajayine, avare orumichu kaanan nalla cherchi undalle. Endha Raji nee paranju varunnu? Ithrakke kaaryangal manasilavatha aalano ningal? അതോ പറഞ്ഞത് ഞാനായതുകൊണ്ട് മനസ്സിലായില്ലെന്ന് അഭിനയിക്കുന്നതാണോ? നിന്നെ പോലെ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും ഒന്നും എനിക്കറിയില്ല രാജേശ്വരി. അതുകൊണ്ടാവും നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നത്. അൽക്കയെ അജയനെയും കുറിച്ച് എന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്. വ്യക്തമായ കണക്ക് കൂട്ടലുകളോടെയാ ഞാൻ പ്രമീളയും മോളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇപ്പൊ മനസ്സിലായി. രണ്ടുപേർ തമ്മിൽ കാഴ്ചയിൽ തോന്നുന്ന ചേർച്ച ജീവിതത്തിൽ ഏറ്റവും അപ്രസക്തമായ ഒന്നാണെന്ന എന്റെ അഭിപ്രായവും അനുഭവവും. സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടത് മനസ്സിന്റെ ചേർച്ചയല്ലേ രാജി? അതുകൊണ്ട് കുട്ടികളുടെ മനസ്സറിയാതെ വെറുതെ ഓരോന്ന് കണക്കുകൂട്ടാൻ നിൽക്കണ്ടെന്നേ ഞാൻ പറയൂ. ഈ വർഷം തുടങ്ങാനിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുക. യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വന്നിട്ടുണ്ട് ഇന്നത്തെ പത്രത്തില്. ഞാൻ കണ്ടു. കണ്ടുന്നോ? എന്നിട്ട് നീ അതെന്താ എന്നോട് പറയാതിരുന്നേ? എന്താടേ, നിനക്കെന്താ ഒരു ചൂടില്ലാത്ത? ചോദിച്ചത് നിനക്ക് എന്താ പറ്റിയ? ഞാൻ ഇനി പഠിക്കുന്നില്ല സീതേച്ചി. എന്താ പറഞ്ഞ? ഇനി പഠിക്കുന്നില്ലെന്നോ? അത് നീയാണ് തീരുമാനിക്കുന്നത്? എന്ന് മുതല് നീ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങിയത്? ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ സീതേച്ചി. ഇനിയും ഇനിയും ചേച്ചിക്ക് ഒരു ഭാരമായിട്ടിങ്ങനെ. ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ ചേരാന്ന് പറഞ്ഞാ പണം എത്രയാ ചെലവാവെന്ന് അറിയോ ചേച്ചിക്ക്? എല്ലാത്തിനും ഓടാനും ബുദ്ധിമുട്ടാനും ചേച്ചി ഒരാളും. അതിനി എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ട സീതേച്ചി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഈ നാട്ടിലെന്താ പണമില്ലാത്തവരാരും പഠിക്കുന്നില്ലേ? നല്ല നിലയിൽ എത്തുന്നില്ലേ ചേച്ചി? ഞാൻ
ദൈവം സഹായിച്ച് നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, പഠിക്കാനുള്ള കഴിവുമുണ്ട്. നീ പറഞ്ഞത് ശരിയാ, നമ്മൾ പണമില്ലാത്തവരാ. പക്ഷെ പണം നൽകുന്ന നിലവാരത്തെക്കാൾ വലുതാ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്നത്. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ പണം മാത്രം പോരാ, പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് മാത്രം മതി എവിടെയും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ. പക്ഷേ ചേച്ചി, ഞാൻ ഒരു പക്ഷേയില്ല. നിന്റെ പഠിത്തത്തിന് വേണ്ടി എത്ര പണം ചെലവായാലും അത് സീതച്ച് കണ്ടെത്തിക്കോളാം. വീട്ടിലിരുന്ന് മടിപിടിച്ച് കളയാനുള്ളതല്ല നിന്റെ സമയം. കഴിയുന്നതും വേഗം ഏത് കോഴ്സിനാ ചേരേണ്ടതെന്ന് വെച്ചാ അതിന്റെ കാര്യം നോക്കണം നീ. ഇത്രനാളും കൈപിടിച്ച് നടത്തിച്ച ഭഗവാൻ ഇനിയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും മോളെ. സീതച്ചി, പണത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്. വയറ്റിലൊരു കുഞ്ഞിനെ ചുമന്ന് അതാരെയും അറിയിക്കാതെ എത്ര നാളെന്ന് വെച്ച് എനിക്ക് കോളേജിൽ പോകാൻ പറ്റും? കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ തന്നെ നമ്മൾ എന്ത് സമാധാനം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നു എനിക്കറിയില്ല. അതിന്റെ കൂടെ വെറുതെ കോളേജിലും കൂടി നാണം കെടാൻ എനിക്ക്. സ്വാതി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോൾക്ക് നാണം കെടേണ്ടി വരില്ല. നിനക്ക് വേണ്ടി ഞാൻ മനസ്സൊരുകി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എന്റെ പ്രാർത്ഥനകൾ വെറുതെ പോവില്ല സ്വാതി. നീ ഗർഭിണിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നതിന് മുൻപ് രാജേശ്വരി ദേവിയെ കൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കും. നിന്റെയും അജയുടെയും കല്യാണം നടക്കും. ഇത്രനാളും ഞാൻ പറയുന്നത് കേട്ടല്ലേ നീ ജീവിച്ചത്. ഇനിയും ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. നാളെ തന്നെ യൂണിവേഴ്സിറ്റി ചെന്ന് എന്തിനാ ചേരണ്ടെന്ന് വെച്ചാ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കണം. Advance anniversary wishes. Oh wow, how's it? This is really beautiful. Specially made for you. Oh, നല്ലൊരു തുക ചെലവായി കാണുമല്ലോ നിനക്ക്. ഏയ്, വെറും 2 lakhs. എന്റെ രാജി, നിനക്ക് തരുന്ന ഒരു സമ്മാനം ആകുമ്പോ വെറും 2 lakhs എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എമൗണ്ടാ. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇതൊന്ന് ഇട്ടേ. ഇട്. രണ്ടാളുണ്ടല്ലോ. ശരി, നിങ്ങൾ കൂട്ടുകാർക്കിടയിൽ ഇനി ഞാനൊരു ശല്യമാവുന്നില്ല. ഞാൻ പോയേക്കാം. അയ്യോ, അങ്ങനെ പോയിക്കളയല്ലേ മിസ്റ്റർ വേണു. എങ്ങനെയുണ്ട് ഈ നെക്ലസ് നോക്കി? രാജിക്ക് ഞാൻ കൊണ്ടുവന്ന ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ്. അല്ല, ഈ ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോ സാധാരണ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ചേർത്താ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിനെന്താ, വേണുനും രാജേശ്വരിക്കും കൂടി ഒരു ലോഡ് ഗിഫ്റ്റുകളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾ ആർ ബ്രാൻഡഡ് ഐറ്റംസ്. സത്യം പറഞ്ഞാ ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല ഇവിടെ. ഇവിടെ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ പ്രമീളെ, അല്ലേ വേണുട്ടാ? സമ്മാനങ്ങൾ ഒരിക്കലും ആവശ്യങ്ങളും കുറവുകളും നോക്കിയിട്ട് തരുന്ന അല്ലല്ലോ രാജേശ്വരി. അല്ല, പാർട്ടിയുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടം വരെയായി. ഓൾമോസ്റ്റ് റെഡി. എല്ലാം ഞാൻ കല്യാണം ഏൽപ്പിച്ചിരിക്കുക. Okay, okay. If you need any help from me, please let me know. Sure. ഒരു കാര്യത്തിൽ പ്രമീളയുടെ സജഷൻസ് കൂടി നോക്കിയാൽ നന്നാവും തോന്നുന്നു. എന്ത് കാര്യം? അല്ല, വരുന്നവർക്കുള്ള റിട്ടേൺ ഗിഫ്റ്റുകളുടെ കാര്യം. ആ, അത് ശരിയാ. റിട്ടേൺ ഗിഫ്റ്റോ? അടുത്ത ഗിഫ്റ്റാ? അത് വേറൊന്നും അല്ല പ്രമീളെ. ആനിവേഴ്സറി പാർട്ടിക്ക് വരുന്നവരൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങളും കൊണ്ടാവും വരിക. അതൊക്കെ കൈപ്പറ്റിയ ശേഷം തിരികെ ഒന്നും നൽകാതെ മടക്കി അയക്കുന്നത് ശരിയല്ലല്ലോ. ഓ, ബട്ട് നമ്മൾ 7-star ഡിന്നർ അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെന്താ? അതെ, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനില്ലെന്ന് തന്നെ ഞാനും പറഞ്ഞു. പക്ഷേ രാജേശ്വരിക്ക് ഒരേ നിർബന്ധം. ഞാൻ നിർബന്ധം പിടിക്കുന്നതില് കാര്യമുണ്ട് പ്രമീളെ.
മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് എപ്പോഴും കാര്യം. അത്തരം കാര്യങ്ങളാണ് ആളുകളുടെ മനസ്സിൽ എക്കാലവും ഓർമ്മയിരിക്കുക. ഒരുപക്ഷെ അവർക്ക് അനുകരിക്കാൻ തോന്നാം. അല്പം കാശ് ചെലവാക്കേണ്ടി വന്നാലും അതിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഈ പാർട്ടി കഴിഞ്ഞു പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആർ കെ ഗ്രൂപ്പ് എന്ന പേര് മുൻപത്തേതിനേക്കാൾ ഒരു പടി കൂടി ഉയരത്തിൽ സ്ഥാനം പിടിച്ചിരിക്കണം. I am getting the point. അതിന് ഈ പറഞ്ഞ റിട്ടേൺ ഗിഫ്റ്റ് ഒരു നല്ല ഐഡിയ തന്നെയാ. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ എന്താ കൊടുക്കാൻ പോകുന്നത്? അതാ ഇപ്പോഴും തീരുമാനമാവാത്തത്. ആക്ച്വലി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്നുള്ളതല്ല പ്രധാനം. ഹൗ ക്യൂട്ട്ലി ഹൗ സ്വീറ്റ്ലി യു ഡു ഇറ്റ് അതാണ് കാര്യം. ആ റിട്ടേൺ ഗിഫ്റ്റ് കാണുമ്പോ ഒരു ഭംഗിയും കൗതുകവും തോന്നണം. അങ്ങനെയുള്ള പാക്കിംഗ് ആയിരിക്കണം. പിന്നെ ആർ കെ ഗ്രൂപ്പിന്റെ പേരിൽ മനോഹരമായ ഹാൻഡ് വർക്ക് ചെയ്ത എന്തെങ്കിലും താങ്ക്സ് കാർഡും വെക്കണം. ഓ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷേ ഇനി അധികം സമയമില്ലല്ലോ, ഇതൊക്കെ ചെയ്യിച്ചെടുക്കണ്ടേ? എത്ര പേർക്കെന്ന് വെച്ചാ രാജി? ഈ ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആരെങ്കിലും ഇല്ലേ രാജി ഇവിടെ? ഒരാളുണ്ട്. ആ ഇഷ്യൂ സോൾവ് ആയി. ആരാ രാജി? സീത. ഷീസ് പെർഫെക്ട്ലി ഓൾ റൈറ്റ്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. സോണോഗ്രാഫി ചെയ്തതിന്റെ റിസൾട്ട് കൂടി ഒന്ന് നോക്കട്ടെ. ഡോക്ടർ രേവതിയാണോ? സ്വാതിഗസിന്റെ സോണോഗ്രാം. ആ ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു വിട്ടോളൂ. ഞാൻ പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. പക്ഷേ ഇവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. എന്താ സ്വാതിദ്? ഏ, കൃത്യമായി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ അതെങ്ങനെ ബാധിക്കുന്നു? ഞാൻ പറഞ്ഞു തന്നതല്ലേ. എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോ ഒരു വോമിറ്റിംഗ് സെൻസേഷനാ ഡോക്ടർ. അതൊക്കെ ഇതിന്റെ കൂടെയുള്ളതല്ലേ, കാര്യമാക്കാനുണ്ടോ? ഇപ്പൊ കഴിക്കുന്ന ടോണിക്കും അയൺ ടാബ്ലറ്റ്സും കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ ഇതോടെ വാങ്ങിക്കോളൂ. ഒമിറ്റിംഗ് വല്ലാതെ കൂടുന്നുണ്ടെങ്കിൽ രണ്ടു നേരം കഴിച്ചോളൂ. സ്വാദിക്കെന്താ ഒരു മൂഡ് ഓഫ്? സാധാരണ ഈ സമയത്ത് പെൺകുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് വേണ്ടിയിരിക്കാൻ. ഇയാൾക്ക് ഇതെന്ത് പറ്റി ഡോക്ടർ? ആ വരൂ. എവറിത്തിങ് ഈസ് നോർമൽ. പിന്നെ ഡോക്ടർ, അടുത്ത ഡേറ്റിന് വരാം. അല്ല, ഒരു മിനിറ്റ്. എപ്പോഴും സീതയാണല്ലോ അനിയത്തിയെ ചെക്കപ്പിന് കൊണ്ടുവരുന്നത്. സ്വാതിയുടെ ഹസ്ബൻഡ് എന്താ വരാത്തത്? എപ്പോഴും സീതയാണല്ലോ അനിയത്തിയെ ചെക്കപ്പിന് കൊണ്ടുവരുന്നത്. സ്വാതിയുടെ ഹസ്ബൻഡ് എന്താ വരാത്തത്? അത് ആള് സ്ഥലത്തില്ലാത്തതുണ്ടോ ഡോക്ടർ? എന്താ ജോലി? അത് ബിസിനസ്സാ. ഓക്കെ, വൈഫിന് വേണ്ടി അല്പസമയം കണ്ടെത്താൻ ആശാനോട് പറയണം. ഈ സമയത്ത് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിന്റെ സ്നേഹവും സംരക്ഷണവുമാണ്. ശരിയെന്നാ, ടേക്ക് കെയർ സ്വാതി, ആൻഡ് ബി ഹാപ്പി. ഓക്കെ. ഓ മാം, ദാറ്റ് വാസ് ബാഡ്. എന്ത് ബാഡ്? ആ നെക്ലേസ്. അത് മമ്മി എന്തിനാ അത് 2 lakhs ആണെന്ന് കള്ളം പറഞ്ഞത്? പിന്നെ അത് വെറും ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് തുറന്നു പറയണായിരുന്നോ? ആയിക്കോട്ടെ, അതിപ്പോ നീ ഞാനും മാത്രം അറിഞ്ഞ മതി. എല്ലാ സത്യങ്ങളും എല്ലാവരോടും അങ്ങനെ തുറന്നു പറയണമെന്നൊന്നുമില്ല. ട്രൂത്ത് എന്താണെന്ന് എന്തെങ്കിലും രാജേന്ദ്രൻ അറിഞ്ഞാലോ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ് അൽക.
രാജേശ്വരി അതെങ്ങനെ അറിയുന്നു നീ പറയുന്നത്? രാജേശ്വരിയെ കുറിച്ച് നീ എന്താ മോളെ വിചാരിച്ചത്? ഷീസ് ഫിൽത്തി റിച്ച്. കോടീശ്വരിയായ അവള് കാശിന് ആവശ്യം വരുമ്പോ ഈ നെക്ലസ് എടുത്ത് വിൽക്കാൻ കൊണ്ടുപോകുന്ന നീ കരുതിയോ? അതോ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കുന്ന നീ വിചാരിച്ചോ? അതില്ല, ബട്ട് സ്റ്റിൽ ഒന്നും സംഭവിക്കാനില്ല. ആ നെക്ലസ് അവളുടെ അലമാരയിൽ തന്നെ സുരക്ഷിതമായിരിക്കും. ബെൽജിയം കട്ട് ഡയമണ്ട് ആൻഡ് ഗോൾഡ് ജ്വല്ലറിയായി ആ നെക്ലസ് ആ ജീവനാന്തം അവളുടെ അലമാരയിൽ തന്നെ ഇരുന്നോളൂ. എന്തോ, ഐ എം ഫീലിംഗ് വെരി ടെൻസ് മോം. എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? രാജേശ്വരിയുടെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോ ഞാൻ നിന്നെ കൊണ്ട് ഇന്ത്യയിലേക്ക് ചാടി പുറപ്പെട്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാ. എന്താ മോളെ, അജയുമായിട്ടുള്ള വെഡിങ് നിനക്ക് താല്പര്യമില്ലേ? ഫിനാൻഷ്യലി ഇത്രയും വെൽ ഓഫ് ആയ ഒരു ഫാമിലി ആയിട്ടുള്ള ബന്ധം വേറെ കിട്ടാൻ പോകുന്നില്ല. ഇവിടുത്തെ സെറ്റപ്പൊക്കെ നീ കണ്ടതല്ലേ? അതിന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് പുറം പൂച്ചകളൊക്കെ കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് അതൊക്കെ എന്റെ മോള് ഈ അമ്മയ്ക്ക് വിട്ടേക്ക്. ഗുഡ്, ജസ്റ്റ് കീപ് ഡിസൈഡ് യുവർ സ്റ്റൂപ്പിഡ് തോട്ട്സ്. മമ്മി എപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടി പറയുന്നത്, നീ അതൊക്കെ കേട്ട് കൂടെ നിന്നാ മാത്രം മതി. ഗുഡ്, വെരി നൈസ്. നീയും അജയുമായിട്ടുള്ള കല്യാണം എങ്ങനെ നടത്തിയിരിക്കും ഞാൻ? അവൻ എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ, പിന്നല്ലേ കല്യാണം. അക്കാര്യത്തിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തു സ്വാതി. അത്രയ്ക്ക് മോശമായിട്ടാ നീ അന്ന് അവനോട് പെരുമാറിയത്. ഞാൻ മൂർത്തി, രാജേശ്വരി മേഡത്തിന്റെ പി എ. മനസ്സിലായി. എന്താ? ഞാൻ മൂർത്തി, രാജേശ്വരി മേഡത്തിന്റെ പി എ. മനസ്സിലായി. എന്താ? ശരി, ഞാൻ വരാം. ആരായിരുന്നു സിദ്ധേച്ചി? രാജേശ്വരി ദേവിയുടെ പി എ മൂർത്തി. അയാളോ? എന്താ കാര്യം? അവിടെ ഏതോ പാർട്ടിക്ക് എന്തൊക്കെയോ ഒരുക്കാൻ എന്റെ സഹായം ആവശ്യമുണ്ടെന്നും പറഞ്ഞാ വിളിച്ചേ. എന്നുവെച്ചാ പണിയെടുക്കാൻ അല്ലേ? എന്നിട്ട് ചേച്ചി ചാടിക്കേറി പോകാന്ന് സമ്മതിച്ചു. എന്ത് ജോലിക്കാ സിദ്ധേച്ചി അവരെ വിളിച്ചത്? പാർട്ടിക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള താങ്ക് യു കാർഡിൽ പേരൊക്കെ എംബ്രോയിഡറി ചെയ്യാനാണ് അത്ര. എവിടെയായാലും എന്താ സ്വാതി, നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അതുമല്ല, ഇനി അങ്ങോട്ട് ചെലവുകളില്ലേ, അതിനൊക്കെ പണം വേണ്ടേ മോളെ. എന്നാലും ആ വീട്ടിലെ ചേച്ചി ഒരു പണിക്കാരിയെ പോലെ. സ്വാതി, അവിടേക്കായതുകൊണ്ടാ ഞാൻ ഒന്നും ചിന്തിക്കാതെ പോകാമെന്ന് സമ്മതിച്ചത്. രാജേശ്വരി ദേവിയോട് അടുക്കാൻ എന്റെ മുമ്പിൽ വീണ് കിട്ടുന്ന ഒരവസരവും പാഴാക്കണ്ട എനിക്ക്. എന്നെ കുറിച്ചുള്ള അജയയുടെ തെറ്റിദ്ധാരണകളും നിന്നോടുള്ള പിണക്കവും എല്ലാം മാറണം. ഒരുപക്ഷെ അതിന് ദൈവം തരുന്ന അവസരമായിരിക്കും ഇതെങ്കിലും. ചേച്ചി,
അവൾ എന്ത് പറഞ്ഞു മൂർത്തി? കേട്ട പാടെ തന്നെ വരാമെന്ന് സമ്മതിച്ചു മാഡം. അല്ലാതെന്താ ആവശ്യം? അവരുടേതാണല്ലോ, പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിക്കുന്നവരല്ലേ മാഡം. കിട്ടാൻ പോണ കാശ് വേണ്ടാന്ന് വെക്കൂ. ഇപ്രാവശ്യം ഏതായാലും ആവശ്യം അവളുടേതല്ല മൂർത്തി, എന്റേത് തന്നെയാണ്. ഞാൻ വെച്ചു നിട്ട് ജോലി സീത ഏറ്റെടുക്കണം. എന്റെ വീട്ടിലേക്ക് ആ ജോലിക്കായി അവൾ വരണം. അതെന്തിനാണെന്ന് മനസ്സിലായോ മൂർത്തിക്ക്? മനസ്സിലായി മാഡം, മനസ്സിലായി. അവള് കഴിവുള്ള മാഡം, ഒരു ജോലി ഏൽപ്പിച്ചാൽ അവൾ ഭംഗിയായി ചെയ്തിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട് മാഡം, അന്ന് മാഡം ഡിസൈൻ ചെയ്യാൻ കൊടുത്ത സാരി അവൾ ഭംഗിയായിട്ടത്. നിർത്തലോ താൻ, ഒരു അവസരം കിട്ടിയാ അപ്പ തുടങ്ങിക്കൊള്ളും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരെ പ്രകീർത്തിക്ക. സോറി മാഡം. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് മുകളിലൂടെയാ ഈ രാജേശ്വരിയുടെ മനസ്സ് ഓടുന്നത്. സീത ഇവിടെ എന്റെ വീട്ടിൽ കാലെടുത്ത് വെക്കുന്ന നിമിഷം മുതൽ ഒരു വലിയ നാടകം തുടങ്ങാൻ പോവാ. നാടകത്തിൽ അവൾ പോലും അറിയാതെ അവളും അവളുടെ അനിയത്തിയും അതിലെ കഥാപാത്രങ്ങളായി മാറും. ഞാൻ മാറ്റും. അജയ് ആരുടെയെങ്കിലും കഴുത്തിൽ താലി ചാർത്തുവെങ്കിൽ അത് സ്വാതിയുടെ കഴുത്തിൽ തന്നെയായിരിക്കും. സ്വാതിക്ക് ദോഷം വരുത്തുന്ന ആരെയും എനിക്ക് വെറുപ്പോടെ അല്ലാതെ കാണാൻ പറ്റില്ല.